പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണെന്ന കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഇൻഷാഅല്ലാ അവസാനിപ്പിക്കാം. പല ആളുകളും നേരത്തെ താജുദ്ദീൻ സലാഹി സൂചിപ്പിച്ച പോലെ തെറ്റിദ്ധരിച്ചത്, ഇത്രയും കാലം നമ്മൾ കേട്ടത് ശിർക്ക് എന്നാണ്. ഇപ്പൊ പുതിയ വസീയത്തു ശിർക്ക് കൂടി വന്നു, അതാണ് കുഴപ്പം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിപ്പിക്കപ്പെട്ട ആളുകൾ പലയിടത്തുമുണ്ട്. ബഹുമാനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര് പറഞ്ഞ ഒരു ഉദാഹരണമാണ് എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു 10-30 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് വന്ന ഒരാള് വിഷയവുമായി ബന്ധപ്പെട്ട് പറപ്പൂരുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ വസീയത്തു ശിർക്ക് ഇപ്പോഴാ കേൾക്കാൻ തുടങ്ങി, നമുക്കത് ആവശ്യമില്ല. പറപ്പൂര് ചോദിച്ചു, എത്ര കാലമായി ഗൾഫിൽ പോകാൻ തുടങ്ങിയിട്ട് ചോദിച്ചു. ഞാന് 10-30 കൊല്ലായി. നിത്താക്കാത്ത എന്നാ കേട്ടത് വിജയ? ഒരു 30 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇക്കാലം വരെ നിത്താക്കാത്ത കേട്ടിട്ടില്ലല്ലോ, ഇപ്പോഴത് കേട്ടത്. അതുകൊണ്ട് ഞാൻ ന്യായം പറ്റി ആലോചിക്കൂല എന്ന് നീ തീരുമാനിക്കോന്ന് വെച്ചു എന്ന് പറഞ്ഞത് മാത്രമാണ് ഇവിഷയത്തിലും സൂചിപ്പിക്കാനുള്ളത്. ശിർക്ക് എന്ന ഒന്ന് ലോകത്തുണ്ടോ എങ്കിൽ വസീല എന്ന ഒന്ന് അതിന്റെ കൂടെ ഉണ്ടാവും. ചില മനുഷ്യന്മാർക്ക് അറബി പറഞ്ഞാൽ പ്രയാസമാണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അംഗീകരിക്കും ചെയ്യും. അതാണ് പത്രമാൻ സലീഫും പറഞ്ഞത്, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്, അതിനാണ് അറബിയിൽ വസീയത്തു ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്കിലേക്കുള്ള മാർഗം, ശിർക്കിലേക്കുള്ള വഴി, അതാണ് വസീയത്തു ശിർക്ക്. ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം വസീയത്തു ശിർക്ക്. അത് ജിന്ന വിഷയത്തിൽ മാത്രമല്ല, ജിന്ന വിഷയത്തിൽ മാത്രമല്ല, ഒരു ഖബർ കെട്ടി ഉയർത്തി ജാറമാക്കി മാറ്റി ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന, അവിടെ ശിർക്കും ഖുറാഫാത്തും നടത്തുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ടെങ്കിൽ ആ ജാറമുണ്ടായി വരുന്നതിന് മുമ്പ്, ആ ശിർക്ക് അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ധാരാളം വസീലകൾ അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. നമുക്ക് ആ ഖബർ കെട്ടിപ്പൊക്കിയാലോ എന്ന ആലോചന ഏത് മുസ്ലിയാരാണോ ആദ്യം ആലോചിക്കുന്നത് അവിടെ ആരംഭിക്കുന്നു വസീയത്തു ശിർക്ക്. അവിടെയാണ് വസീയത്തു ശിർക്ക് ആരംഭിക്കുന്നത്. അവിടെ മുതൽ അത് തീരുമാനമാക്കാൻ വേണ്ടി കൂടിയ കമ്മിറ്റി മീറ്റിംഗ്, ആ മീറ്റിംഗുകൾക്കും വസീയത്തു ശിർക്ക്. ഈ ശിർക്കിലേക്ക് എത്തിച്ച മാർഗങ്ങൾ അതൊക്കെ. എന്നാണ് വസീയത്തു ശിർക്ക് ലോകത്ത് ആരംഭിച്ചത്? നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ 1, 2, 3 തലമുറകൾക്ക് മുമ്പാണ് ലോകത്ത് ഒന്നാമത്തെ വസീയത്തു ശിർക്ക്. അല്ലാതെ ഒരു ജബ്ബാർ മൗലവിയോ, അതല്ലെങ്കിൽ ആ ഗണത്തിൽ വരുന്ന ഏതെങ്കിലും ആളുകളോ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പുതിയൊരു കണ്ടുപിടുത്തമല്ല. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത് ലോകത്തൊന്നാമതായി ശിർക്ക് സംഭവിച്ചപ്പോഴാണ്. ആ ശിർക്ക് ഒരു സുപ്രഭാതത്തിൽ ആരംഭിച്ചതല്ല എന്ന് നമുക്കറിയാം. മറിച്ച് നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തൊട്ട് മുമ്പത്തെ തലമുറകളിൽ ജീവിച്ചു പോയ എന്നീ അഞ്ചു മഹാന്മാരായ ആളുകൾ, ആ അഞ്ചു മഹാന്മാർ മരണപ്പെട്ടു. ചില തഫ്സീറുകളിൽ പറഞ്ഞത് പ്രകാരം ഈ അഞ്ചു മഹാന്മാരും മരിച്ചത് ഒറ്റ കൊല്ലത്തിൽ. ഒരു കൊല്ലം അഞ്ചു നേതാക്കന്മാർ മരിച്ചു തന്നപ്പോൾ ആളുകൾക്ക് വല്ലാത്തൊരു വേദന. നേതാക്കന്മാരൊക്കെ പോവുകയാണല്ലോ, എല്ലാവരും മരിക്കുകയാണല്ലോ, ആ വേദനയെ പിശാച് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഈ മരിച്ചുപോയ നേതാക്കന്മാരെ നമുക്കങ്ങനെ മറക്കാൻ പാടില്ല. അവരൊക്കെ നമുക്ക് ഒരുപാട് വീര്യം നൽകിയവരാണ്, ആവേശം നൽകിയവരാണ്. അതുകൊണ്ട് ആ ആവേശം നിലനിൽക്കണം എന്ന് ചിന്തിക്കുകയും
ചിന്തിപ്പിക്കുകയും ചെയ്യുകയും അങ്ങനെ ആ നേതാക്കന്മാരുടെ രൂപങ്ങൾ തങ്ങളുടെ മജ്ലിസുകളിൽ തങ്ങളുടെ സഭകളിൽ സദസ്സുകളിൽ അവർ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. പക്ഷേ ഫലം തുഅബദ്, അന്നവർ ആരാധിക്കപ്പെട്ടില്ല, അന്ന് ആരാധിക്കപ്പെട്ടിട്ടില്ല. അന്ന് മഹാന്മാരുടെ രൂപം അവിടെ പ്രദർശിപ്പിക്കും പോലെ മീറ്റിംഗ് ഹാളുകളിലൊക്കെ. എന്തിനാ? യോഗം ചേരുമ്പോ നേതാക്കന്മാരെ ഫോട്ടോ ഇങ്ങനെ മുന്നിൽ കാണുമ്പോ ഒരു ആവേശം, ഇവരൊക്കെ വെട്ടിത്തെളിച്ചു തന്ന വഴിയിലാണല്ലോ നാം പോകുന്നത് എന്ന ആ ഒരു ആവേശം കിട്ടാൻ വേണ്ടി തുടങ്ങി വെച്ചു. പിന്നീട് തലമുറകൾ മാറി, ഉണ്ടാക്കിയവർ മരിച്ചു, അവരെ മക്കളുടെ കാലം വന്നു, അവരുടെ മക്കൾ വന്നു, അങ്ങനെ മക്കളും പേരമക്കളുമായി മാറി വന്നപ്പോൾ പിന്നീട് വന്ന തലമുറകൾ കാണുന്നത് അഞ്ചാള് രൂപങ്ങള്, അഞ്ചു മഹാന്മാരുടെ രൂപങ്ങള് എല്ലാ സദസ്സുകളും സ്ഥാപിക്കപ്പെട്ടതായി കാണുന്നു. അവിടെ പിശാച്ച് ബോധനം നൽകി. ഒരുപാട് ആളുകൾ ജീവിച്ചു മരണപ്പെട്ടു പോയിട്ടും എന്താ അഞ്ചാള് രൂപം മാത്രം ഉണ്ടായത്? അപ്പൊ ഈ അഞ്ചാൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഈ അഞ്ചാളെ മുന്നത്ത് ചോദിച്ചത് കൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് എന്ന തോന്നിപ്പിക്കൽ പിശാചുണ്ടാക്കി കൊടുത്തു. അന്ന് ഈ മഹാന്മാരെ കണ്ടവരില്ല, ഇവരെ കുറിച്ച് കൃത്യമായ അറിവുള്ളവരില്ല. അങ്ങനെ ആ അറിവില്ലാത്ത തലമുറയായി വന്നപ്പോൾ അവർ ആരാധിക്കപ്പെട്ടു. അപ്പോഴാണ് നൂഹ് നബി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നത്. അപ്പോഴേക്ക് കയ്യെന്ന് പിടുത്തം വിട്ടുപോയി. ദിവസമായ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാവരല്ല എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ എനിക്ക് പ്രയാസമായി മാറി. കാരണം നാലോ അഞ്ചോ തലമുറകളായി അവർ കണ്ടുപോരുന്നു ഈ മഹാന്മാരെ. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് ശിർക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മളൊന്നും അങ്ങനെ രക്ഷിക്കണേ എന്ന വിളി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. നമ്മുടെ ഞങ്ങൾ മരിച്ചു, അദ്ദേഹത്തിന് കബറുണ്ടായി, ആ കബർ ജാരമായി മാറി, തലമുറകൾ മാറി വന്നു. ഇന്ന് നമ്മളും തങ്ങൾ കണ്ടവരില്ല, കണ്ടവരെ കണ്ടവരില്ല. കേട്ടീമ കേട്ടു പോകുന്ന മനുഷ്യന്മാർ, മുഹിദ്ദീൻ ശൈഖിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. കേട്ടവരും കേട്ടവരെ കേട്ടവരും ഒക്കെ മരിച്ചു പോയി. പിന്നീട് എവിടെ നിൽക്കെയോ പറഞ്ഞു കേട്ട അറിവിന്റെ സ്ഥാനത്തിന് മാത്രം എപ്പോൾ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയുന്ന ഏതോ ഒരു അത്ഭുത സിദ്ധിയുള്ളവരായി മുഹിദ്ദീൻ ശൈഖിനെ മനസ്സിലാക്കിയെടുത്ത് ആ ശൈഖിലേക്ക് വിളികൾ പോയി. ൂടെ മാലയിലൂടെ മൗലിദിലൂടെ റാത്തിബിലൂടെ ഹദ്ദാദിലൂടെ സമാനമായ പദ്യങ്ങളിലൂടെ ഗദ്യങ്ങളിലൂടെ ഗദ്യപദ്യ സമ്മിശ്രങ്ങളിലൂടെ എല്ലാം ആ വിളികൾ റബ്ബല്ലാത്തവരിലേക്ക് പോയി. എങ്ങനെ പോയി, എന്തുകൊണ്ട് പോയി, അത് ആലോചിക്കേണ്ടതുണ്ട്. ആയിരം കൊല്ലം മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മരിച്ചു മറവാടപ്പെട്ട മുഹിദ്ദീൻ ശൈഖിനെ ഈ മോങ്ങത്തെ സുന്നിപ്പള്ളിയിലോ ഒരു സുന്നിയുടെ വീട്ടിലെന്നോ യാ ശൈഖ് യാ മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ ആയിരം കൊല്ലം മുമ്പ് മറവാടപ്പെട്ട ആ ശൈഖ് ഈ വിളി കേൾക്കുകയും ആ വിളി അറിയുകയും എന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയും എന്റെ പ്രശ്നം മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുമെന്ന് എങ്ങനെയാണ് സഹോദരന്മാരെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സമസ്തക്കാരെ വിശ്വസിക്കുന്നത്? ഒരുപക്ഷെ മുജാഹിദുകൾക്ക് അത്ഭുതം ഉണ്ടാവും, ഇതൊക്കെ എങ്ങനെ മനുഷ്യൻ വിശ്വസിക്കുക? ആയിരം കൊല്ലം മുമ്പ് മരിച്ചു മറമാടപ്പെട്ട ഒരാളെ ഇവിടുന്ന് വിളിച്ചിട്ട് അവിടെ കേട്ട് അദ്ദേഹം ഇവിടെ എത്തി നമ്മുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ബുദ്ധിയുള്ളിടത്ത് വിശ്വസിക്കുമോ എന്നൊരു ചോദ്യം നമുക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ബോധ്യമായി, അതെ, അങ്ങനെ വിശ്വസിക്കാൻ ആളെ കിട്ടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്ന വിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയുമുണ്ട് ചില വസീലകൾ. മുസ്ലിയാക്കന്മാർ സമസ്തക്കാർ അവരുടെ മാതൃകയായി സ്വീകരിച്ച സൂഫികൾ, ആ സൂഫികൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അല്ലാഹു അല്ലാത്തവർക്കും അഭൗതികമായ കഴിവുണ്ട് എന്ന. അവിടെയാണ് ഇതിന്റെ തുടക്കം, അവിടെയാണ് ഈ കുത്തബിയത്തിന്റെ തുടക്കം, അവിടെയാണ് ഈ വക വിളികളുടെ തുടക്കം. മുഹിദ്ദീൻ ശൈഖ് ജീവിച്ചത് ഇസ്ര 470 മുതൽ 560 വരെയാണെങ്കിൽ കുത്തുബിയത്തുണ്ടായിരുന്ന പിന്നെയും 500 കൊല്ലം കഴിഞ്ഞിട്ട്, പിന്നെയും 500 കൊല്ലം കഴിഞ്ഞിട്ട്. എന്തുകൊണ്ട്? മുഹിദ്ദീൻ ശൈഖ് മരിച്ചു മരമാടപ്പെട്ട് കബറുണ്ടായി ആ ബഗ്ദാദിൽ. തലമുറകൾ മാറി വന്നപ്പോൾ, തലമുറകൾ മാറി വന്നപ്പോൾ ആ മുഹിദ്ദീൻ ശൈഖിന് ചില പ്രത്യേകമായ സിദ്ധികൾ, പ്രത്യേകമായ കഴിവുകൾ ചില ആളുകൾ അവരോധിക്കാൻ തുടങ്ങി. അഭൗതികമായ കഴിവുണ്ട് എന്ന രൂപത്തിന് പരിചയപ്പെടുത്താൻ തുടങ്ങി. ഹലൂസന്നെ വിശ്വസിച്ചു പോരുന്നത്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചത് അഭൗതികമായ കഴിവുകൾ അല്ലാഹുവിന് മാത്രമെന്നാണ്, അദൃശ്യമായ കഴിവുകൾ അല്ലാഹുവിന് മാത്രമെന്നാണ്.
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ റഹ്മാനായ റബ്ബിനു മാത്രമെന്നാണ്. ആദിയായ സബബുകൾക്ക് അതീതമായ കഴിവുകൾ റഹ്മാനായ റബ്ബിനു മാത്രമെന്നാണ്. അതുകൊണ്ടാണ് ദുആ കേൾക്കാൻ റബ്ബിനെ സാധിക്കുമെന്ന് പ്രമാണം പരിചയപ്പെടുത്തിയത്. ദുആക്ക് ഉത്തരം ചെയ്യാൻ റബ്ബിനെ സാധിക്കുമെന്ന് പ്രമാണം പരിചയപ്പെടുത്തിയത്. മനുഷ്യന്റെ കൽബറിയാൻ റബ്ബിനെ സാധിക്കുമെന്ന് പ്രമാണം പരിചയപ്പെടുത്താനുള്ള കാരണം അതാണ്. എല്ലാം എല്ലാം രഹസ്യപരസ്യങ്ങളും എല്ലാ ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവൻ അല്ലാഹ് എന്ന് പഠിപ്പിക്കാൻ കാരണം. ആലിമുൽ ഗൈബ് അല്ലാമുൽ ഗുയൂബ് എന്നൊക്കെ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് മറ്റൊരാളും വൈബറിയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കള് വൈബറിയില്ല എന്ന് മഹാന്മാർ വൈബറിയില്ല എന്ന് ലോകത്തിന് മലക്കിന് പോലും വൈബറിയില്ല എന്ന് ഒരു ജിന്നിനും വൈബറിയില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. എന്തുകൊണ്ട്? അതറിയണമെങ്കിൽ അഭൗതികമായ കഴിവുണ്ടാകണം. ജിന്നിനെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തി. സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ കീഴ്പ്പെട്ട് പണിയെടുക്കുന്ന ജിന്നുകൾ, ആ ജിന്നുകൾ പണിയെടുക്കുമ്പോൾ സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വടിയും കുത്തിപ്പിടിച്ച് ചാരിയിരിക്കുന്ന കസേരയിൽ സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. വഫാത്തായ വിവരം ജിന്നോ മനുഷ്യരോ അറിയുന്നില്ല. മാസങ്ങൾ അങ്ങനെ കഴിച്ചുകൂട്ടുന്നു. തന്റെ വടി ചിതറി പിടിച്ച് ആ വടി ഒടിഞ്ഞ് ആ മയ്യത്ത് വീഴുമ്പോഴാണ് ഈ ജിന്നുകൾക്ക് മനസ്സിലായത് സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. മാദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബ്ബത്തുൽ അർളി തഅകുലു മിൻ സഅതഹ. ഖുർആൻ പരിചയപ്പെടുത്തി. സുലൈമാൻ നബിയുടെ ഊന്ന് വടി തിന്നു തീർത്ത് ആ വടി മുറിഞ്ഞ് അദ്ദേഹം മറിഞ്ഞു വീഴുമ്പോൾ ജിന്നുകൾക്ക് മനസ്സിലായി എന്ത്? അവർക്ക് വൈബറിയുമായിരുന്നുവെങ്കിൽ ഈ ദയനീയമായ സാഹചര്യം അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ നമുക്ക് സംശയം, ഒരു നബി എങ്ങനെ മരിച്ചിട്ട് ആരും അറിഞ്ഞില്ലാന്നാണോ? അതിന് തഫ്സീർ ഗ്രന്ഥങ്ങൾ ധാരാളം വിശദീകരണം നൽകുന്നു. സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് ചില മാസങ്ങളൊന്നാകെ അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിൽ ഒറ്റയ്ക്ക് വിവാദത്തിനു വേണ്ടി മാറിയിരിക്കാറുണ്ട്. സാധാരണഗതിയിൽ രാവിലെ ആരാധനാ കർമ്മങ്ങൾ കഴിഞ്ഞാൽ പ്രജകളുടെ പരാതികൾ കേൾക്കാനും പ്രശ്നത്തിന് പരിഹാരം നൽകാനുമായി ഉച്ചവരെ അദ്ദേഹം വന്നിരിക്കും. ഉച്ചയ്ക്ക് ശേഷം മറ്റു ഭരണകാര്യങ്ങളിലേക്ക് നീങ്ങും. അതാണ് സാധാരണ പതിവ്. എന്നാൽ ഇടയ്ക്ക് ചില മാസങ്ങൾ തന്നെ അദ്ദേഹം മാറി നിന്ന് വിവാദത്തിനു മാത്രമായി ബൈത്തുൽ മുഖദ്ദസ് അദ്ദേഹം ചെന്നിരിക്കാറുണ്ട്. അന്ന് ഒരാൾക്കും കാണാനും കാര്യങ്ങൾ പറയാനുമുള്ള അവസരം കൊടുക്കാറില്ല. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ മരണം സംഭവിച്ചത് എന്ന് മുഫസ്സുകൾ പറയുന്നു. അല്ലാഹു അഅലം. അദ്ദേഹം ആ ഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോഴേക്ക് പണി പൂർത്തിയാക്കണം എന്ന നിലയ്ക്ക് പണികൾ നടക്കുന്നു. പക്ഷേ ആ വടി ചതറി പിടിച്ച് അദ്ദേഹം താഴെ വീഴുമ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലായത് തങ്ങൾക്ക് വൈബറിയുമായിരുന്നുവെങ്കിൽ ഈ ദയനീയമായ രംഗം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ജിന്നിന് വൈബറിയില്ല, മലക്കിന് വൈബറിയില്ല, പ്രവാചകന്മാർക്ക് വൈബറിയില്ല. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാതെ ഒരാളും വൈബറിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അഭൗതികമായ കഴിവ് റബ്ബിനു മാത്രം. നബിക്കുമില്ല, വലിയനുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യനുമില്ല, ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. അതുകൊണ്ട് ഒരുത്തനും വൈബറിയില്ല, ഒരുത്തനും വൈബായ നിലയ്ക്ക് കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയില്ല, ഇടപെടാൻ കഴിയില്ല, ഉപദ്രവിക്കാൻ കഴിയില്ല. അദൃശ്യമായ കഴിവുകൾ അല്ലാഹുവിനു മാത്രം. ഇതാണ് പ്രമാണങ്ങൾ അധ്യാപനം. ഇല്ലെങ്കിലോ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വെല്ലുവിളിച്ചു. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നുവല്ലോ പതരെയും എങ്കിൽ അവർക്ക് കണ്ണുണ്ടോ കാണാൻ, കാതുണ്ടോ കേൾക്കാൻ, കൈയുണ്ടോ പിടിക്കാൻ, കാലുണ്ടോ നടക്കാൻ? ഖുർആൻ ചോദിച്ചു. അതിനർത്ഥം ഒരു വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലാത്തക്കും മുസക്കും കൈയും കാലും ഉണ്ടായിരുന്നില്ല എന്നല്ലോ. മാതാ അമൃതാനന്ദമായി വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോടും ഈ ആയത്ത് നമുക്ക് ഓതി കൊടുക്കാം. അവർക്ക് കണ്ണുണ്ടോ കാണാൻ, കാതുണ്ടോ കേൾക്കാൻ? ഏ, അമ്മക്ക് കണ്ണുണ്ടല്ലോ എന്ന് ഉത്തരം കിട്ടുമോ? ഇല്ല, ആ കണ്ണല്ല ചോദിച്ചത്. ബാഹ്യമായ ഭൗതികമായ കണ്ണല്ല ചോദിച്ചത്. അതുണ്ടോ ചോദിക്കൂല, ഉറപ്പുണ്ട്. അതിനപ്പുറത്ത് ലോകത്ത് എവിടുന്ന് വിളിച്ചാലും കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും കഴിയുന്ന തരത്തിലുള്ള കാഴ്ച, അദൃശ്യമായ കാഴ്ച, അഭൗതികമായ കാഴ്ച, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാഴ്ച ഉണ്ടോ അമ്മക്ക്? ഇല്ല.
ബാബക്കുണ്ടോ ഇല്ല, ബീവിക്കുണ്ടോ ഇല്ല, ജിന്നിനുണ്ടോ ഇല്ല, മലക്കിനുണ്ടോ ഇല്ല, നബിക്കുണ്ടോ ഇല്ല, വലിയനുണ്ടോ ഇല്ല, കബറാണിക്കുണ്ടോ ഇല്ല, ജീവിച്ചു നിൽക്കുന്നവർക്കുണ്ടോ ഇല്ല, ദൃശ്യലോകത്തുണ്ടോ ഇല്ല, അദൃശ്യലോകത്തുണ്ടോ ഇല്ല, പിന്നെയോ റഹ്മാനായ റബ്ബിനു മാത്രം. അല്ലാഹനെ പോലെ യാതൊന്നുമില്ല, അവൻ കേൾക്കുന്നവനാണ് കാണുന്നവനാണ്. അല്ലാഹനെ പോലെ യാതൊന്നുമില്ല, അവൻ കേൾക്കുന്നവനാണ് കാണുന്നവനാണ്. മനുഷ്യനെ കുറിച്ചോ ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ സമീഉം ബസീറുമാക്കിയിരിക്കുന്നു, കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു. എന്നിട്ടല്ല പറയുന്നു, ലൈസ കമിസ്ഹി ഷൈ, അവനെ അല്ലാഹനെ പോലെ അതൊന്നുമില്ല, അല്ലാഹ് കാണുന്നവനാണ് കേൾക്കുന്നവനാണ്. അപ്പൊ ഈ കാഴ്ചയും കേൾവിയോ, മനുഷ്യന്റെ കാഴ്ചയും കേൾവിയോ, അല്ലാഹന്റെ കാഴ്ചയും കേൾവിയോ, ഇല്ല, ഒന്നല്ല, ഒന്നല്ല. മനുഷ്യൻ സമീഉം ബസീറുമാണെന്ന് പറഞ്ഞ ഖുർആൻ അലീമായി ഹലീമായി ഖദീറായി ഹയ്യായി എല്ലാം മനുഷ്യരെ പരിചയപ്പെടുത്തി വിശുദ്ധ ഖുർആൻ, അതേ ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലാഹുവിനെ പോലെ അതൊന്നുമില്ല, അവൻ സമീഉം ബസീറുമാണ്. മാത്രമല്ല സൂറത്തു മറിയമിൽ റബ്ബിന്റെ ചോദ്യമുണ്ട്, ഹൽ തഅലമു ലഹു സമിയ്യ, ഹൽ തഅലമു ലഹു സമിയ്യ, റബ്ബിനോട് നാമമൊത്തവനെ നിനക്കറിയുമോ. പടച്ച റബ്ബിനോട് നാമമൊത്തവനില്ല. അപ്പൊ സമീഉ എന്ന നാമം റബ്ബിനോട് ഒത്തവൻ ലോകത്തില്ല, ബസീർ എന്ന നാമം റബ്ബിനോടൊത്തവൻ ലോകത്തില്ല. ഒരു നബിക്ക് കാഴ്ചയുണ്ട്, മലക്കിന് കാഴ്ചയുണ്ട്, ജിന്നിന് കാഴ്ചയുണ്ട്, മറ്റു മനുഷ്യർക്ക് കാഴ്ചയുണ്ട്. പക്ഷേ അല്ലാഹു സമീ ആണെന്ന് പറയുന്ന ആ നാമത്തിൽ ഒത്തവരല്ല ഇവരാരും. എന്താ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽ ഒന്ന്, അല്ലാഹുവിന്റെ കാഴ്ച അഭൗതികമായ കാഴ്ചയാണ്, അല്ലാഹുവിന്റെ കേൾവി അദൃശ്യമായ കേൾവിയാണ്. ആ അദൃശ്യമായ കാഴ്ചയും അദൃശ്യമായ കേൾവിയും ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. രണ്ടത്താണ് സയ്യിദ് മൗലവി. അദ്ദേഹത്തെ പരിചയമില്ലാത്ത മുതിർന്ന മുജാഹിദുകൾ ഈ നാട്ടിലുണ്ടാവില്ലല്ലോ. ഞങ്ങൾക്കെല്ലാം കേട്ട പരിചയമേ ഉള്ളൂ. അദ്ദേഹത്തെ കണ്ടവർ ഈ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകും, ഈ സദസ്സിലും ഉണ്ടാകും. രണ്ടത്താണ് സയ്യിദ് മൗലവി. അദ്ദേഹത്തെ കുറിച്ച് രണ്ടത്താണ് ഇക്കാൽ എഴുതിയ പുസ്തകമാണിത്, തൗഹീദിന് വേണ്ടി ഒരു ധന്യ ജീവിതം. ഇതിന്റെ അവസാനത്തിൽ ബഹുമാനിലായ മൗലവിയുടെ പല ലേഖനങ്ങളും അവരെടുത്തു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിന് മൗലവി എഴുതിയ ലേഖനം കൊടുത്തു. ആ ലേഖനത്തിന് ഹെഡിങ് തന്നെ ഏകദൈവ സിദ്ധാന്തം എന്നാണ്. ഏകദൈവ സിദ്ധാന്തം എന്ന പേരിൽ സയ്യിദ് മൗലവി എഴുതിയ ഒരു ലേഖനം, ആ ലേഖനം അങ്ങനെ എടുത്തു കൊടുത്തു. ആ ലേഖനത്തിന് പറയുന്നു, അല്ലാഹു അല്ലാത്തവർക്കാർക്കും മറഞ്ഞ വഴിക്കുള്ള യാതൊരു ഗുണവും ദോഷവും ചെയ്യാൻ കഴിയില്ലെന്നും അല്ലാഹു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുന്നു. മറഞ്ഞ വഴിക്കുള്ള ഒരു ഗുണവും ഒരു ദോഷവും അല്ലാഹു അല്ലാത്ത ഒരാളും ചെയ്യില്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മൗലവി എഴുതുന്നു. ഇതാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം പറയാവുന്ന ഒന്ന്. മറഞ്ഞ വഴിക്ക് ഒരു ഗുണം ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ആർക്കും കഴിയില്ല. മറഞ്ഞ വഴിക്ക് ദോഷം ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ആർക്കും കഴിയില്ല. അപ്പോൾ മലക്കുകൾ പല മനുഷ്യരെയും സഹായിക്കുന്നു, പിശാചുക്കൾ പലരെയും ഉപദ്രവിക്കുന്നു, അവന്റെ ഏജന്റുമാരെ സഹായിക്കുന്നു. ഈ സഹായം ഇല്ല എന്നാണോ സയ്യിദ് മൗലവി പഠിപ്പിച്ചത്? അത് പഠിപ്പിക്കില്ലല്ലോ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് റബ്ബിന് മാത്രമാണ് എന്ന് എഴുതി വെച്ച് കെ എം മൗലവി, അദ്ദേഹം സിഹ്ർ യാഥാർത്ഥ്യമുണ്ട് എന്ന് സമ്മതിച്ചു, അദ്ദേഹം ജിന്നു ബാധയുണ്ട് എന്ന് സമ്മതിച്ചു, അദ്ദേഹം കണ്ണറുണ്ട് എന്ന് എഴുതി വെച്ചു. അമാനി മൗലവി, റഹ്മാനായ റബ്ബിന് മാത്രമേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക് ഇടപെടാൻ സാധിക്കൂവെന്ന ആശയം രേഖപ്പെടുത്തി വെച്ച അമാനി മൗലവി സിഹ്ർ യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പൈശാചികത അവർ വിശദീകരിച്ചു. എന്തുകൊണ്ട്? ഈ പറഞ്ഞ മറഞ്ഞ മാർഗത്തിലെ ഗുണം ചെയ്യുക എന്നത് അവിടെ സംഭവിക്കുന്നില്ല, അത് വേറെ, ഇത് വേറെ. അദൃശ്യ മാർഗത്തിൽ ഗുണം ചെയ്യുന്നവൻ അല്ലാഹു മാത്രം, അഭൗതിക മാർഗത്തിൽ ദോഷം വരുത്തുന്നവൻ അല്ലാഹു മാത്രം. ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരൊറ്റ സൃഷ്ടിക്കും കഴിയില്ല. റബ്ബ് മാത്രമാണ്
അത്തരം കഴിവുകളെ ഉടമ. സമസ്തക്കാർക്ക് അവിടെയാണ് പിഴച്ചത്. അവർ വിശ്വസിച്ചു മഹാന്മാർക്ക് മടഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാൻ കഴിയും. അമ്പ്യവരാക്കന്മാർ അഭൗതികമായി സഹായിക്കും, മരിച്ചുപോയ മഹാത്മാക്കൾ അഭൗതികമായി സഹായിക്കും എന്ന് അവർ വിശ്വസിച്ചു. അമീർ ഫൈസ് അമ്പലക്കടവ് അദ്ദേഹം പറയട്ടെ, ശ്രദ്ധിച്ചോളി. ഇങ്ങനെ അവർ പറയാൻ കാരണം, യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ, മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ, മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. അതെ, അപ്പൊ സുന്നത്തമായത്തിന്റെ വിശ്വാസം ഇതാണ് എന്ന് അവര് പറയുന്നു. ഏത് സുന്നത്തമായത്ത്? അവരുണ്ടാക്കിയ സമ്പത്തമായത്ത്. അല്ലാണ്ട് 114 കാലത്ത് അത് പരിചയമല്ല. മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിയിൽ, അദൃശ്യ വഴിയിൽ, അഭൗതിക വഴിയിൽ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമസ്തക്കാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത് അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതിക മാർഗത്തിൽ ഗുണദോഷം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചപ്പോഴാണ്. ആ വിശ്വാസമുണ്ടായത് കൊണ്ടാണ് ജാറമുണ്ടായത്, അല്ലെങ്കിൽ ജാറമുണ്ടാവില്ല. മുസ്ലിം ലോകത്ത് ഒന്നാമത്തെ ജാറമുണ്ടായത് ഹിജ്റ 450 ഒന്നാമത്തെ ഖബറുണ്ടായതോ? ഒന്നാമത്തെ ഖബറുണ്ടായതോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ആരംഭിച്ച് ഈ ഉമ്മത്തിന് ഒന്നാമത്തെ ഖബറുണ്ടായതെന്നാ? ഒന്നാമത്തെ സഹാബി മരിക്കുമ്പോൾ. ആദ്യം ഏത് സഹാബി മരിച്ചോ അവിടെ ഒന്നാമത്തെ ഖബറുണ്ടായി, പക്ഷെ അന്ന് ജാറമുണ്ടായില്ല. എന്തുകൊണ്ട്? അന്ന് ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് എന്റെ വിളി കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയുമെന്ന വിശ്വാസം അവർക്കില്ല. എന്നാൽ ഹിജ്റ 450 ഷിയാക്കൾ ഇറാഖിൽ ഒന്നാമത്തെ ജാറമുണ്ടാക്കി ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ. അതാണ് മുസ്ലിം ഉമ്മത്തിന്, ഈ ഉമ്മത്തിന് ഒന്നാമത്തെ ജാറം. അതിന് മുമ്പത്തെ തല സമൂഹങ്ങളിൽ ജാറമെമ്പാടുമുണ്ട്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഒന്നാമത്തെ ജാറമുണ്ടാകുന്നത് ഹിജ്റ 450 ഉണ്ടാക്കിയത് ഷിയാക്കൾ. ആ ഷിയാക്കൾ സൃഷ്ടിച്ച സൂഫികൾ. എന്റെ ജാറമുണ്ടാകാൻ കാരണം അവരെ വിശ്വാസം. ഹുസൈൻ ഇബ്നു അലി വഫാത്തായാലും നമ്മുടെ വിളി കേൾക്കും, നമ്മുടെ പ്രശ്നമറിയും, അത് പരിഹരിക്കും. അവിടെ തുടങ്ങുന്നു അഭൗതികത അല്ലാഹുല്ലാത്ത വകവെച്ചു കൊടുക്കൽ. അവിടെ തുടങ്ങുന്നു അതിനെതിരെ സലഫി ഉലമാക്കന്മാരുടെ അഴിവത്ത്. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ രംഗത്ത് വരുന്നത് അത്തരം സാഹചര്യത്തിലാണ്. ഇബ്നു ഖയ്യിം രംഗത്ത് വരുന്നത് അത്തരം സാഹചര്യത്തിലാണ്. ഇമാമുദ്ദഅവ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രംഗത്ത് വരുന്നത് സമാനമായ സാഹചര്യത്തിലാണ്. കേരളത്തിൽ കെ എം മൗലവിയും എം കെ ഹാജിയും അതേപോലെ സയ്യിദ് മൗലവിയും ഉമർ മൗലവിയും തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പണ്ഡിതന്മാർ ഈ തൗഹീദി രംഗത്തുമായി രംഗപ്രവേശം ചെയ്ത് എപ്പോഴാ ഇവിടെ ജാറങ്ങൾ ഉണ്ടാകുകയും ഖാതിബും ഖുതുബിയത്തും ഉണ്ടാകുകയും റബ്ബല്ലാത്തവർ വിളിച്ചാൽ വിളി കേൾക്കുമെന്നും അവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്നും വിശ്വസിച്ചപ്പോഴാണ് സയ്യിദ് മൗലവി ലേഖനം എഴുതിയത്. ഇല്ല, മണഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ. കെ എം മൗലവി എഴുതി, ജിന്നാവട്ടെ മലക്കാവട്ടെ നബിയാവട്ടെ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആകട്ടെ ആരാണെങ്കിലും ശരി, അവർക്കാർക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവില്ല എന്ന് കെ എം മൗലവി അദ്ദുആ ഉവൽ ഇബാദ എന്ന പുസ്തകത്തിന്റെ 7-ാമത്തെ പേജ് രേഖപ്പെടുത്തി വെച്ചു. കുഞ്ഞീദു മദനി ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിന്റെ 12-ാമത്തെ പേജില് മൗലവി എഴുതി, അഭൗതികമായ കഴിവുകൾ അല്ലാഹുവിന് മാത്രമേയുള്ളൂ, അവന്റെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല, അവന്റെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല എന്ന് ഈ ബുക്കിന്റെ 12-ാമത്തെ പേജില് കുഞ്ഞീദു മദനി എഴുതി വെച്ചു. ഇതായിരുന്നു 114 കാലത്ത് അഹ്ലു സുന്നയുടെ പാരമ്പര്യം. അതിനെ അട്ടിമറിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചിലരെ ഈ സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മാർഗമായി കണ്ടെത്തിയതായിരുന്നു യഥാർത്ഥത്തിൽ ജിന്ന വിവാദം. അല്ലാതെ ഒരു മുജാഹിദുകാരും ജീവിതത്തിൽ എവിടെയും ജിന്നിനെ വിളിച്ചാലോ എന്ന ആലോചന ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ജനപ്രദേശത്തോ ജനപ്രദേശത്തോ പുഴയിലോ കരയിലോ കടവിലോ എവിടെയാണെങ്കിലും ശരി, ജിന്നിനെ വിളിച്ചു നോക്കിയാലോ, യാഴിപാതെന്ന് പറഞ്ഞാലോ, ജിന്ന ഹാജരാണെങ്കിലോ ജിന്ന കാതിലാണെങ്കിലോ ഒന്ന് വിളിച്ചാലോ എന്ന ചിന്ത ഒരു മുജാഹിദിനും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്ന പ്രശ്നവുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മുജാഹിദുമല്ല. ഞങ്ങൾക്ക് സംശയമില്ല വിഷയത്തിൽ. പിന്നെ എന്തിനാ ഇത് വിളിച്ചിട്ടത്? പിന്നെ എന്തിനാ ഇറക്കിക്കൊണ്ടുവന്നത്? അവിടെ മറ്റു ചില അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടകൾ നടപ്പാക്കണമെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പറയണം. അയാൾ മോശക്കാരാന്ന് പറഞ്ഞാല് ഇതിപ്പോ കുഴപ്പം, ആർക്കപ്പോ മോശമില്ലാതൊക്കെ മനുഷ്യന്മാരല്ലേ എന്ന് പറയും. അയാൾ തൗഹീദിന് പോയി എന്ന് പറഞ്ഞാലോ എത്ര വലിയവനാണെങ്കിലും മുജാഹിദീങ്ങൾ പറയും എന്നാ പിന്നെ പോട്ടെ, നമുക്ക് ആവശ്യമില്ല.
തന്നെയാണ് അബ്ദുറഹ്മാൻ സലഫി ഉപയോഗപ്പെടുത്തിയത്. അയാളുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ചിലർ ഇതിനകത്തുണ്ടാകാൻ പാടില്ല. അത്തരം ചില ആളുകൾ അകത്തുണ്ടായിക്കഴിഞ്ഞാൽ തന്റെ മുഖം മൂടിയില്ല, വരും നാളുകളിൽ പിച്ച് ചീന്തപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം അതിന് മറികടക്കാൻ പ്രതിരോധിക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു ചിലരൊക്കെ ജിന്നിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് എന്നൊരു ബോംബ് പൊട്ടിക്കല്. അത് ചില സാധുക്കളായ ചില ആളുകൾ വിശ്വസിച്ചു പോയി, അത് വിശ്വസിച്ചു പോയി, അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നിർബന്ധമായും ചെയ്തു വെക്കേണ്ട പണിയായിരുന്നു. ജിന്ന അഭൗതികമാണെന്ന് പറയൽ, എന്നാലേ ജിന്നിനോടുള്ള ഏത് വിളിയും ശിർക്കാന്ന് പറയാൻ പറ്റുള്ളൂ. ഏത് വിളിയും ശിർക്കാന്ന് പറയണമെങ്കിൽ ജിന്നിൽ നിന്നുള്ള എന്തും അഭൗതിക വഴിയിലേക്ക് കിട്ടൂ എന്ന് പറയണം. മുഹീദീൻ ശൈഖ് എങ്ങനെ വിളിച്ചാലും ശിർക്കാണല്ലോ, എങ്ങനെ വിളിച്ചാലും ശിർക്കാണല്ലോ മുഹീദീൻ ശൈഖിനെ. എന്തുകൊണ്ട്? മുഹീദീൻ ശൈഖ് ഇപ്പോൾ വിളി കേൾക്കണമെങ്കിൽ അദ്ദേഹത്തിന് അഭൗതികമായ കഴിവുണ്ടാകണം, അദ്ദേഹം സഹായിക്കണമെങ്കിൽ അഭൗതികമായ കഴിവുണ്ടാകണം, അദ്ദേഹം ഇവിടെ ഹാജരാകണമെങ്കിൽ അഭൗതികമായ കഴിവുണ്ടാകണം. ആ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിലേ മുഹീദീൻ ശൈഖ് ഇന്നൊരാൾ വിളിക്കുകയുള്ളൂ. ജിന്നെ എന്ന് വിളിച്ചാൽ ആ വിളി 100 to 100% ശിർക്കായി മാറുമെന്ന് പറയണമെങ്കിൽ ആ ജിന്നിന് അഭൗതികമായ കഴിവുണ്ട് എന്ന് പറഞ്ഞു വെച്ചെങ്കിലേ പറ്റൂ. അതിനുവേണ്ടി പറഞ്ഞു വെച്ചു അവയെല്ലാം അഭൗതികമാണ് എന്ന്. സംഭവിച്ചതോ സയ്യിദ് മൗലവി പഠിപ്പിച്ച, ഉമർ മൗലവി പഠിപ്പിച്ച, കെ എം മൗലവി പഠിപ്പിച്ച, അമാനി മൗലവി പഠിപ്പിച്ച, കുഞ്ഞീലു മദനി പഠിപ്പിച്ച, എ പി അബ്ദുൽ ഖാദർ മൗലവി അടക്കം ചോദ്യങ്ങൾ മറുപടി എന്ന പുസ്തകത്തിന്റെ 1-ാം വാള്യത്തിന് 8-ാമത്തെ പേജിന് രേഖപ്പെടുത്തി വെച്ച ആ പാരമ്പര്യ തൗഹീദ് ഏതോ അതാണ് യഥാർത്ഥത്തിൽ തട്ടിത്തെറിഞ്ഞ് അവിടെ പൊളിഞ്ഞു പോയത്. അള്ളാഹു അല്ലാത്തവർക്കും അഭൗതികമായ കഴിവുണ്ടെന്ന് വന്നു. അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്. സയ്യിദ് മൗലവി പറഞ്ഞതോ അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ, അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതോ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്. കേട്ടോളൂ നിങ്ങൾ, ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്. അപ്പൊ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. എന്തിനാ പറഞ്ഞത്? ഏത് ചോദ്യവും അദൃശ്യമാകത്തിന് ചോദ്യമാകുമെന്ന് പറയാൻ. പക്ഷേ അദൃശ്യമായ കഴിവുണ്ട് വിശ്വസിച്ചതിനെ പോയില്ലേ, പിന്നെന്തിനാ ചോദിക്കാൻ പോണത്? പിന്നെന്തിനാ ചോദിക്കുന്നത്? സയ്യിദ് മൗലവി എഴുതി അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ, ആ കഴിവ് ജിന്നിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. പണ്ട് ഖുറാഫികൾ പറയുന്നു ഞങ്ങൾ മുഹീദീൻ ശൈഖ് ഇലാഹ എന്ന് വിശ്വസിക്കാതെ ചോദിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു ഇലാഹ എന്ന് വിശ്വസിച്ചവര് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇലാഹ എന്ന് വിശ്വസിച്ച് പോയി കിടന്നുറങ്ങിയാലും ഓന്റെ വിശ്വാസത്തിന് ശിർക്ക് വന്നില്ലേ, പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്ന പോലെ അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂവെന്ന് സയ്യിദ് മൗലവിയും കെ എം മൗലവിയും കുഞ്ഞീലു മദനിയും ഉമർ മൗലവിയും അമാനി മൗലവിയും അടക്കമുള്ളവർ പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ പറയുന്നു ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അവിടെ തന്നെ പൊളിഞ്ഞു, അവിടെ തന്നെ പൊളിഞ്ഞു. പിന്നെ ഒരുത്തൻ ചോദിക്കണമെന്നില്ല, തേടണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല. ആ വിശ്വാസം എവിടെ വന്നോ അവിടെ പൊളിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് ശിർക്കാരോപിക്കാനാണ് പണിയെടുത്തതെങ്കിലും സംഭവിച്ചത് തിരിച്ചായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ അപകടം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊരിക്കലും ഒരു ജിന്നുമായി ബന്ധപ്പെട്ട വിവാദമല്ല, ഇതൊരിക്കലും ആ വക പ്രശ്നവുമല്ല, ഇത് അങ്ങനത്തെ അഭൗതികവുമല്ല, ഇത് ചില ഭൗതിക താല്പര്യങ്ങളാണ്. ചില ആളുകൾ ഉള്ളിൽ നിന്നാൽ അധികം വൈകാതെ തങ്ങളുടെ മുഖം മൂടി അഴിയും, അത് പുറം ലോകമറിയും. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ആരാണോ മുഖം മൂടി വലിച്ചു നീന്താൻ വരുന്നത് ആ കൈകളിൽ കറ പുരട്ടണം. അതിനെ പണിയാ ഒപ്പിച്ചത് പക്ഷേ സംഭവിച്ച് തിരിച്ചായി എന്ന് മാത്രം. മുജാഹിദീങ്ങൾ തിരിച്ചറിഞ്ഞു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർ എവിടെയാണോ ഈ 100 കൊല്ലത്തെ പാരമ്പര്യം അവിടെ നിലനിർപ്പിച്ചു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അഭൗതികമായ കഴിവാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കില്ല, അത് അപ്പുറത്തേക്ക് ഇനി പോകും. ഇതുപോലെ ഖുറാഫികൾ പോയതുപോലെ മഹാന്മാർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് ഖുറാഫികൾ പറഞ്ഞു വെച്ചപ്പോൾ അവിടെ ഖബറുകൾ ജാറമായി മാറി. അവരെ വിളിച്ചു തേടാൻ മാലയുണ്ടായി, മൗലിദ് ഉണ്ടായി, റാതീബ് ഉണ്ടായി,
തുബിയത്തുണ്ടായി, ആണ്ട് നേർച്ചയുണ്ടായി, ആവക പലതും ഉണ്ടായി എന്ന് മാത്രമല്ല, അവസാനം നമ്മളെ മേൽമുറിയില് ഇബ്രാഹിം ഖലീൽ ബുഖാരി സന്ദേശം എഴുതിക്കൊണ്ട് പുറത്തിറങ്ങിയ ഈ മംഗൂസ് മൗലിദ് പരിഭാഷ, മേൽമുറിയില് ഡ്യൂപ്ലിക്കേറ്റ് ബുഖാരി, ഇബ്രാഹിം ഖലീൽ ബുഖാരി അയാൾ സന്ദേശം എഴുതിക്കൊണ്ട് പറഞ്ഞു, ഈ ഉത്തമ കൃതി ഓരോ വിശ്വാസിയും വായിച്ചറിഞ്ഞിരിക്കേണ്ടതാണ്, ഓരോ വിശ്വാസിയും വായിച്ചറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്ത മംഗൂസ് മൗലിദ് പരിഭാഷ അലവി കെ വി അബ്ദുള്ള ഫൈസിയാണ് ഈ പരിഭാഷ എഴുതിയത്. കെ വി അബ്ദുള്ള ഫൈസി ആ പുസ്തകത്തിന്റെ 60-ാമത്തെ പേജില് കാണാം നിങ്ങൾക്ക്, ഇവിടെ സ്ക്രീനിൽ 60-ാമത്തെ പേജിൽ ഒരു കോളം കൊടുത്തിരിക്കുന്നു, ഒരു ത്രികോണം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകിലുള്ള പ്രവാചകത്വ മുദ്ര, ആ പ്രവാചകത്വ മുദ്രയിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എന്താ? കണ്ടോ നിങ്ങൾ, അല്ലാഹു ലാ വഹ്ദ, അല്ലാഹു ലാ വഹ്ദ. നമ്മൾ ഇന്നും പറഞ്ഞതെന്താ? വഹ്ദഹു ലാ ശരീകല എന്നല്ലേ, അല്ലാ ഏകനാണ്, ലാ ശരീകല പങ്കുകാരില്ല. ഇവര് പറഞ്ഞതോ അല്ലാഹു ലാ വഹ്ദ, അല്ലാഹു ഏകനല്ല, അല്ലാഹു ഏകനല്ല. പിന്നെയോ അടിയിൽ കണ്ടോ, ശരീകുൽ ലഹു മുഹമ്മദ്, ശരീകുൽ ലഹു, അല്ലാഹുവിന്റെ ശരീക്കാണ്, പങ്കുകാരനാണ് ആര്? മുഹമ്മദുൻ, മുഹമ്മദ് അല്ലാഹുവിന്റെ പങ്കുകാരനാണ്. ആരാ മുഹമ്മദ്? അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലുമായ മുഹമ്മദ് അല്ലാഹുവിന്റെ പങ്കുകാരനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ടങ്ങള് അബൂജയിൽ വരെ പിന്നെ പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവലക്ക തംലിക്കു ഹുവ മാ മലക്ക, ഇവിടെ അതും കൂടെ ഗൗരവമാണ് സഹോദരന്മാരെ. അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് പറഞ്ഞെടുത്തുനിന്ന്, വിശ്വസിച്ചെടുത്തുനിന്ന് അവസാനം എത്തിപ്പെട്ട ദുരന്തമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. അതിനെതിരെ ത്യാഗം ചെയ്ത, അതിനെതിരെ ജിഹാദ് ചെയ്ത അഹ്ലുസുന്നയുടെ നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ആലിമീങ്ങളെയും ഇമാമീങ്ങളെയും നമ്മുടെ നാട്ടിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാരവന്മാരെയും നേതാക്കന്മാരെയും മുഴുവനും അവരെല്ലാം പഠിപ്പിച്ച തൗഹീദിനെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ മുഴുവൻ സൈഡാക്കിയിട്ട് ഒരു പുതിയ തൗഹീദ്, ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, മലക്കിന്റെ കഴിവ് അഭൗതികമായ കഴിവാണ് എന്ന് പറയുമ്പോൾ അവസാനം എങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ളത് ഇതിൽ നമുക്ക് ഊഹിക്കാം. തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടാം, തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടാം. റഹ്മാനായ റബ്ബിനു മാത്രമാണ് അദൃശ്യമായ കഴിവുള്ളത്, അവന് മാത്രമാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവുള്ളത്, അവന് മാത്രമാണ് അഭൗതികമായ കഴിവുള്ളത്. അതിനപ്പുറത്ത് ഒരു പടപ്പിനുമില്ല, അല്ലാഹുക്ക് പങ്കുകാരില്ല. ഉറപ്പിച്ചോളൂ, ഉറപ്പിച്ചോളൂ. അതേ സമയത്ത് ഞെട്ടലപ്പേടും സീലും കൈക്കലാക്കാൻ നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയത് ഇതൊക്കെയാണ് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. പണ്ട് നമ്പൂരിന്റെ പണപ്പെട്ടി കളവ് പോയപ്പോ നമ്പൂരി പറഞ്ഞത്രേ, ആണ് കൊണ്ടുപോട്ടെ ചാവി വരണ്ടല്ലോ എന്ന് പറഞ്ഞെടുത്ത ഇപ്പൊ ചില മനുഷ്യന്മാരുള്ളത്. ഒന്നാകെ പോയി തൗഹീദും കൂടെയുള്ള മുവഹിദുകളും എല്ലാവരും പിന്നെ മാറിയപ്പോഴും ആണ്ട് പോട്ടെ എത്രപ്പെട് വരണ്ടല്ലോ, സീന് വരണ്ടല്ലോ, ഓഫീസിന് ചാവി വരണല്ലോ എന്ന് സമാധാനിച്ചെങ്കിൽ അതെല്ലാം നിങ്ങൾ തന്നെ വെച്ചോ. പക്ഷേ ഇത് അപകടമാണ്, ഇത് അപകടമാണ്. ഞങ്ങൾക്ക് ആ സീന് വേണമെന്നില്ല, ഞങ്ങൾക്ക് ആ എത്രപ്പേട് വേണമെന്നില്ല, ഞങ്ങൾക്ക് ആ ഓഫീസ് വേണമെന്നില്ല. അതേസമയം ഈ അബദ്ധം തൗഹീദ് രംഗത്ത് വന്ന, വിശ്വാസ രംഗത്ത് വന്ന ഈ വ്യതിയാനമാണ് അതിനേക്കാളെല്ലാം വലുത്. നിങ്ങൾ അത് തിരുത്തിയിട്ട്, അത് തിരുത്തിയിട്ട് ആ എത്രപ്പെടും സീലും നമുക്ക് ഒന്നിച്ചു പഴയ പോലെ ഉപയോഗിക്കാം എന്നേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എത്രപ്പെടും സീലും പിന്നാലെ കൂടിയിട്ട് തൗഹീദ് അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങളൊക്കെ തീരുമാനിച്ചു. പി കെ അഹമ്മദ് സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില വാടക പ്രഭാഷകന്മാരുണ്ടായിരുന്നു, ഓല് പിന്നെ ഏതായാലും ആര് ഏത് മുതലാളിയാണ് വാടകയ്ക്ക് വിളിക്കുന്നത് അയാളൊപ്പം നിന്നോളണം. അങ്ങനെ ചില മുതലാളിമാര് വാടകയ്ക്ക് വിളിച്ചപ്പോ വാങ്ങുന്ന വാടകയ്ക്ക് കൂറ് വേണല്ലോ, അത് ചെയ്തു എന്നതിനപ്പുറത്ത് വേറൊന്നും സംഭവിച്ചിട്ടില്ല. സ്ഥാനത്തിൽ ആരാണോ ഈ സമൂഹത്തിന് തൗഹീദ് പഠിപ്പിച്ചിരുന്നവർ, ആരാണോ ഇവിടെ ദീൻ ഉപദേശിച്ചിരുന്നവർ, അവരെല്ലാം ഒരേ ഭാഗത്ത് നിന്നു. എന്നാ അവിടെയും ചില വാടകയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നവർ, വാടക കിട്ടുന്നില്ലെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ തേടിയിരുന്നവർ അത്തരക്കാരുടെ പിന്നാലെ വാടകയുമായി, വാടക കവറുമായി ചെന്ന്
ഒരുപക്ഷെ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവും, നടക്കട്ടെ, ഇതിന്റെ വഴിക്ക് നമുക്ക് വിഷയമല്ല. അതുകൊണ്ട് തൗഹീദിലാണ് ഇവിടെ അട്ടിമറി സംഭവിക്കുന്നത്, ആദർശമാണ് ഇവിടെ മാറ്റിമറിക്കപ്പെടുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ശരിയായ തൗഹീദിന്റെ വഴിയിൽ ഒത്തൊരുമിച്ച് എല്ലാവർക്കും നിന്നാൽ എല്ലാ പ്രശ്നവും അവസാനിക്കും. ഒരാളും ഒരു ജിന്നിനെയും വിളിക്കാൻ പോകുന്നില്ല, ഒരാളും ഒരു കൃതിക്കും തുടങ്ങാൻ പോകുന്നില്ല, ഒരാളും ഒരു ശിർക്കും ചെയ്യാൻ പോകുന്നില്ല. നമുക്കൊന്നും ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഇനി ശിർക്കിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത്. ആ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്നതിന്റെ പേരിൽ സ്വന്തം കുടുംബത്തെ മാറ്റിവെച്ചവരുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരിലെമ്പാടും. അവസാനം കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു ശിർക്കിന്റെ വഴിയെ പോവുക എന്നുള്ളത് ഇല്ല. ഒരു വിശ്വാസിക്ക് ഒരിക്കലും സങ്കല്പിക്കാവതല്ല. 10, 12, 13 കൊല്ലമായി ഈ ഉള്ളവനൊക്കെ വീടുമായി ഉമ്മയുമായി ഉപ്പയുമായി പിരിയേണ്ടി വന്നിട്ട് എന്തിന് റബ്ബിന് മാത്രമേ വിളിക്കൂ എന്ന പ്രഖ്യാപനത്തിന്റെ പേരിൽ അവസാനം 12 കഴിഞ്ഞിട്ട് ഉപ്പ നിങ്ങൾ മൊയ്തീൻ ശൈഖിനെ വിളിച്ചോളി, ഞാൻ ജിന്നിനെയും വിളിക്കാം എന്ന് ഈ ഉള്ളവൻ പറയുന്നുവെങ്കിൽ എന്നെക്കാളും വലിയ വിഡ്ഢി പിന്നെ ആരാണ് കൂട്ടരെ ലോകത്തുണ്ടാവുക? അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈമാനിലേക്ക് മടങ്ങി വന്നിട്ട് കുഫർ വിട്ട് ശിർക്ക് വിട്ട് തൗഹീദിലേക്ക് വന്നിട്ട് വീണ്ടും ശിർക്കിലേക്ക് പോവുക എന്നുള്ളത് അവന് അങ്ങേയറ്റം വെറുപ്പാണ്. ഏതുപോലെ കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, തീയിലേക്ക് എറിയപ്പെടും പോലെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും പോലെ അവൻ പേടിക്കേണ്ട വെറുക്കേണ്ട ഒന്നാണ് ശിർക്കിലേക്ക് പോവുക, കുഫറിലേക്ക് പോവുക എന്നുള്ളത്. അതുകൊണ്ട് ഇല്ല കൂട്ടരെ, ഇല്ല രക്ഷിതാക്കളെ, ഇല്ല കാരണന്മാരെ, ഒരൊറ്റ മുജാഹിദും ഇല്ല ജിന്നിനെ വിളിച്ചിട്ടില്ല, വിളിച്ചാലോ എന്ന് ആലോചിച്ചിട്ടില്ല, ആലോചിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ആലോചിക്കുന്നവന് മുജാഹിദല്ല. ഇനിയും ആവർത്തിച്ചു പറയുന്നു, അതുകൊണ്ട് തെറ്റിദ്ധാരണ ഒഴിവാക്കി ശരിയായ വസ്തുതകൾ മനസ്സിലാക്കി ആരെങ്കിലും പറഞ്ഞു കൊടുത്ത, ഏതെങ്കിലും എടുത്തു പറഞ്ഞ, ആരെങ്കിലും ഒക്കെ ഓതിക്കൊടുത്ത ഏതെങ്കിലും ചില മന്ത്രങ്ങളുടെ പിന്നാലെ കൂടി ശരിയാണെന്ന് വിചാരിച്ച് അവരൊക്കെ നമ്മെ വഞ്ചിക്കുമോ, അവരൊക്കെ വഴി തെറ്റിക്കുമോ എന്ന ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുത്തെങ്കിൽ ഒന്നുകൂടെ മാറി ചിന്തിക്കാൻ എവിടെങ്കിലും വല്ല അപാകതയും പറ്റിയോ എന്ന്, എവിടെങ്കിലും വല്ല തിരുത്തും ആവശ്യമുണ്ടോ എന്ന് ഇനിയും ആലോചിക്കാൻ സന്നദ്ധമാകണേ. പരലോകമോർത്തുകൊണ്ട്, നരകമോർത്തുകൊണ്ട്, സ്വർഗമോർത്തുകൊണ്ട്, റഹ്മാനായ റബ്ബിനെ ഓർത്തുകൊണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.